ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഒരു ഹോം മെയ്ഡ് പുൽക്കൂട് എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊന്നും മറ്റു സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല. അതായത് കുറച്ച് വേസ്റ്റ് വിറകുകൾ പിന്നെ കുറച്ച് സംഭവം മീൻസ് കുറച്ച് പുല്ല് ഇതൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു അധികം പൈസ ചിലവില്ലാത്ത ഒരു ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എത്രമാത്രം വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ ശരിക്കും അലംഭാവമാണ് ഞാൻ ഈ വ്ലോഗ് ഇറക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴേക്കാണ് ബെല്ലേക്ക് വന്ന് ഇനി അവിടെ വെക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അപ്പോഴത്തെ വിറക് വരെയുണ്ട്. അവിടെ പോയി കുറച്ച് വേസ്റ്റ് വിറക് സംഘടിപ്പിച്ചിട്ട് നേരെ നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് അങ്ങ് പോയേക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പേസ്റ്റ് തടിയെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് വേണ്ടേ എന്താ പറയുക സംഭവം സെറ്റ് ചെയ്യണ്ടേ വയനാട്ട് വേണ്ടേ കുറച്ച് ഇത് മറ്റേ അല്ലേ മുള്ളാണിയില്ലേ അതാണ് ഈ സാധനം. പിന്നെ ഒരു ഫെവിക്കോള് അത് വുഡ്ഫില്ല് പശയല്ലേ ഇതാവും നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാം. അതെ നമ്മൾ കുറച്ചേറെ ഉണ്ട് തടിയെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചുറ്റിയും കളക്ട് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കട്ട് ചെയ്ത ഒരു ബ്ലേഡ് കണ്ടില്ലേ അതെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ തന്നെ ഇവിടെ ഒരു കട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ വേണ്ട ഒരു എക്സ്റ്റൻഷൻ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു പല ഓഫീസിൽ കട്ട് ചെയ്യാൻ പോകണം. ചെയ്യുമ്പോൾ ആവശ്യമില്ല എന്നാലും ആ ഒരു ബ്ലേഡ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് നമുക്ക് കട്ട് ചെയ്യാം. ഗൈസ് നമ്മൾ മറ്റേ ആ വിറകിൻ്റെ ചെറിയ പീസ് അല്ലേ അതും നമ്മൾ നൈസായിട്ട് പാളി അതായത് അത് എന്താ ആണി അടിക്കുമ്പോൾ പൊട്ടിപ്പൊട്ടി പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു പലക പീസ് മീൻസ് ചെറിയ പലകയാണ് ഇത് കട്ട് ചെയ്ത് നമ്മൾ എന്താ ഈ ഒരു രൂപമാക്കി എടുത്തേക്ക് പോകണം. പിന്നെ നല്ല പൊടി അതുകൊണ്ടാണ് ഈ ഒരു മാസ്ക് വെച്ചേക്കുന്നത്. ഗൈസ് അപ്പോൾ അത് കുറേ പാട് കേട്ട് ഉണ്ടാക്കാനൊക്കെ ഫൈനലി വേണ്ട നമ്മൾ ഈ കാലി കഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിനകത്ത് ഇടയ്ക്ക് കുറച്ച് പലയൊക്കെ ആഡ് ചെയ്യണം. പലയൊക്കെ ആഡ് ചെയ്തിട്ട് അവിടെ കുറച്ച് എന്താ നൂലൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് എന്താ അച്ഛൻ കൂടെ ഹെൽപ്പ് ചെയ്തതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെടുത്ത കുറേ പലയൊക്കെ വേസ്റ്റായി എന്നാലും കുറേയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി. ഇനിയും ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് മറക്കണം. ഗൈസ് അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. അതായത് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുൽക്കൂട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പം ലൈറ്റൊക്കെ പിന്നെ പോയി നമ്മൾ കുറേ എന്താ ഇത് ചെയ്തിട്ടാണ് ആ സംഭവം നമ്മൾ സെറ്റ് ചെയ്തെടുത്തോണ്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതേ ഒരു അരിവാളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കുറച്ച് പോച്ച എത്താൻ പോകണം. അതായത് കറുകപ്പുല്ലേ കറുകപ്പുല് അത് തന്നെ പോച്ച അല്ലേ പോച്ച അത് എത്താൻ പോകണം. അതായത് ശരിക്കും പറഞ്ഞാൽ കച്ചിയാണ് അപ്പോൾ കച്ചിക്ക് പോയാൽ നമ്മൾ ശരിക്കും പോയി പുല്ല് എത്തി അതിൻ്റെ മണ്ടക്കെല്ലാം വിതറി എല്ലാം ഒട്ടിച്ച് സെറ്റാക്കാൻ പോകാം. അപ്പോൾ നമുക്ക് പോയി പുല്ല് എത്താം. വാ ഞാനല്ല ഇവള് പറഞ്ഞാണ് കൂടാണോ കമന്റ് ചെയ്യണം. പിന്നെ ഒന്നും അറിയത്തില്ല ഉണ്ണിയേച്ചി ജനിച്ച പുൽക്കൂട്ടിലാണോ? അപ്പോ നമ്മള് പോച്ചെല്ലാം ചെയ്തിട്ടുണ്ട് അടിപൊളി വെയിൽ വരുന്നു. അപ്പൊ ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാ അതായത് ഈ ഒരു അതായത് പുൽക്കൂട് അപ്പം ഇതിലേക്ക് നമ്മൾ ഈ പോച്ചേല ഒട്ടിക്കാൻ പോകണം. അതായത് നമ്മുടെ ഫെവിക്കോള് ഇല്ലേ ഈ SH ഫെവിക്കോള് അത് ഉപയോഗിച്ചിട്ട് ഈ പോച്ചേല ഇനിയാണ് കുറച്ച് പണിയുള്ളത്. അതായത് ഈ പോച്ചേല കൃത്യമായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഫെവിക്കോള് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ഈ പോച്ചേല അത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കെട്ടിയിട്ട് അതിന്റെ മണ്ടയ്ക്ക് പശ തേക്കാനുള്ള പ്ലാനാണ് അല്ലേ?
റെഡിയാവോ? മണ്ടയ്ക്ക് പക്ഷെ വെച്ചിട്ട് അങ്ങ് ഒന്നുകൂടെ ഒട്ടിച്ചിട്ട് നൂല് കെട്ടും. ശ്രമിച്ചു നോക്കുവാണ്. വല്ലതോ വല്ലതും പാളു പാളോന്ന് അറിയത്തില്ല. നീ മുറുക്കെ പിടിച്ചോണേ. അതാണ് ഗൈസ്, പാളുവൊന്നും അറിയില്ല ഗൈസ്, ഞാനല്ല അവനാ പറഞ്ഞത്. ഒന്ന് ഫോക്കസ് ചെയ്തേക്കാനെ. ഞങ്ങളും കൂടെ വീഡിയോ കേട്ടുണ്ട്. അതെ അതെ. ഗൈസ്, അപ്പോൾ ഇതേണ്ട, നമ്മൾ പുലിക്കൂടെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, എല്ലാ നാല് വശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പുല്ല് വെച്ചുണ്ടോ? നാല് വശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അകവും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അകത്താണെങ്കിൽ നമ്മൾ ഈ പുല്ല് കട്ട് ചെയ്ത് അകത്തിട്ടൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് ഒട്ടിക്കുന്നില്ല, ആ കുറച്ചൊക്കെ ഒട്ടിച്ച്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത്, ഇവിടെ നമ്മൾ കുറേ ഉണ്ണിയേശുവും കുറേ അല്ല ഒരു ഉണ്ണിയേശുവും പിന്നെ കുറേ ആട്ടുംകുട്ടിയും ഒക്കെ ഉണ്ട്. അതായത് നമ്മളിത് ഒരു രണ്ട് വർഷം പഴക്കമുള്ള കുറച്ച് കളർ ഇത് കുറച്ചൊക്കെ മാഞ്ഞു പോയിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഉണ്ണിയേശു. അപ്പോൾ ഇതേണ്ട, ഇതല്ല, ഇത് ആട്ടുംകുട്ടി, ഇത് ഉണ്ണിയേശു, പിന്നെ ഇത് ആട്ടുംകുട്ടി. അത് നമുക്ക് കണ്ടുപിടിക്കാം ഗൈസ്, അതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ നേരെ ഈ ഒരു പുൽക്കൂടിലേക്ക് വെക്കാൻ പോവാണ്. ഇത് കണ്ട ഉണ്ണിയേശു ഈ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട്. നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത് ഈ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം ടൈമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന സമയം നമ്മൾ ഇതൊന്ന് ക്രിയേറ്റ് എടുത്ത്. അപ്പോൾ നമുക്ക് ഈ പുൽക്കൂട് എന്താ ചെയ്യാം, നമ്മളെടുത്ത് എന്താ ഒരു എന്താ സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് വേസ്റ്റ് തടികൾ, ആ വേസ്റ്റ് തടികൾ പിന്നെ കുറച്ച് ആണി, പിന്നെ പശ മീൻസ് മറ്റേ ഫെവിക്കോളില്ലേ ആ ഒരു പശ, പിന്നെ ഒരു രണ്ട് നൂലെടുക്കൽ ആവശ്യം വന്നായിരുന്നു, പിന്നെ ഇത് കുറച്ച് പുല്ല്, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് മാലാഗ മിസ്സിംഗ് ആയിരുന്നു, അപ്പോൾ നമ്മൾ മാലാഗ എക്സ്ട്രാ വാങ്ങിക്കുമായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഒരു പഴയ സെറ്റ് ഉണ്ടായിരുന്നു, അതായത് ഉണ്ണിയേശും ഒക്കെ ആ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, ആ സെറ്റ് അത് മാലാഗ മിസ്സിംഗ് ആയിരുന്നു, മാലാഗ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുമായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ സംഭവം, അധികം ചിലവൊന്നുമില്ല. നമ്മൾ തന്നെ എന്താ സെൽഫായിട്ട് ചെയ്തെടുത്ത സംഭവമാണ് ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു പുൽക്കൂട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്താ ഈ വർഷത്തെ വീഡിയോ, ഈ വർഷത്തെ മീൻസ് ഈ ഒരു ബ്ലോഗ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗിന് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഡിസ്ലൈക്ക് അടിച്ചോ, കമൻറ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻ. അപ്പം എന്തായാലും നമുക്ക് പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. പിന്നെ എല്ലാവർക്കും എന്താ ഒരു അടിപൊളി ക്രിസ്മസ് ആശംസകൾ, അതോടൊപ്പം തന്നെ ഒരു അടിപൊളി ഒരു ഇൻ അഡ്വാൻസ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ടാറ്റാ.